السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മുസ്ലിമിൻ്റെ യാത്രാ ദിവസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗദർശനങ്ങളെ യഥാവിധി പിൻപറ്റുന്ന മുഖലിസീങ്ങളിൽ, ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലൂടെയായി നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ യാത്രകൾ. യാത്ര ചെയ്യുന്ന ദിവസം ഒരു മുസ്ലിം ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ സാധാരണഗതിയിൽ നാം പലപ്പോഴും പറയാറുള്ള കാര്യങ്ങളെ സൂചനകൾ പറഞ്ഞുകൊണ്ട് മതിയാക്കുവാനും ചുരുങ്ങിയ നിലക്കുള്ള ആ രംഗത്ത് ഒരു മുസ്ലിം പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ച് ഉണർത്തുവാനുമാണ് ഇന്നത്തെ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു എന്നാണ്. അവിടുന്ന് പറഞ്ഞു, അസ്സഫറു യാത്ര, സഫർ ഖിത്അത്തും മിനൽ അദാബ് ശിക്ഷയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്, ബുദ്ധിമുട്ടും പ്രയാസവുമാണ് യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ. യംനഉ അഹദകും, നിങ്ങളിൽ ഒരുവനെ തടയുന്നു, ആ യാത്ര തടയുന്നു, തആമഹു അവൻ്റെ ഭക്ഷണം, അതുപോലെ തന്നെ വശറാബഹു അവൻ്റെ പാനീയം, വനൗമഹു അവൻ്റെ ഉറക്കും. വിശദീകരണമില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണിത്. യാത്ര നമ്മൾ നാട്ടിൽ താമസിക്കുമ്പോൾ അത്ര സുഖകരമല്ല. നാട്ടിലാകുമ്പോഴുള്ള ചിട്ടകൾ
ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും ഒന്നും കാര്യത്തിൽ നമുക്ക് ലഭിക്കില്ല. ഭക്ഷണം നേരം വൈകും, അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ വെള്ളം, നമ്മുടെ ഉറക്ക്, അതൊക്കെ സമയം തെറ്റും. അങ്ങനെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളാണ് യാത്രയിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ സംബന്ധിച്ച് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ, നാം സ്വദേശത്തും വിദേശത്തുമൊക്കെയായി ധാരാളം യാത്രകൾ നടത്തുന്നവരാണ്, നടത്തി പരിചയമുള്ളവരാണ്. പലരും ഈ വർഷത്തെ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മാനസികമായി തയ്യാറെടുത്ത് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, യാത്രാവേളകളിൽ, യാത്രയുടെ ദിവസം മുസ്ലിമീങ്ങൾ എന്താണ് പാലിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് യാത്ര ചോദിക്കൽ ഒരു പുണ്യകരമായ കാര്യമാണ് എന്നാണ്. വിട ചോദിക്കുക, കുടുംബങ്ങളോടും അതുപോലെ തന്നെ ബന്ധുക്കളോടുമൊക്കെ, നമ്മൾ ഇറങ്ങിപ്പോകുന്ന അവിടെയുള്ള ആളുകളോട് നമ്മളൊരു യാത്ര ചോദിക്കൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയാണ്, മഹാനായ ഇബ്നു അബ്ദുൽ ബർറ് റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ഖറജ അഹദുക്കും ഫീ സഫരിൻ ഫല്യുവദ്ദിഉ ഇഖ്വാനഹു, തൻ്റെ സഹോദരങ്ങളോടൊന്ന് യാത്ര ചോദിക്കുക. ഒരു സഫറിനൊരുങ്ങുമ്പോൾ ഒരു യാത്ര ചോദിക്കൽ. ഫഇന്നല്ലാഹു ജാഇലുൻ ഫീ ദുആഇഹിം ബറക, അല്ലാഹു അവരുടെയൊക്കെ ദുആയിൽ ഒരു ബറക്കത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ യാത്ര ചോദിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ അതൊരു പ്രാർത്ഥനയ്ക്കൊരു കാരണമാകുമ്പോൾ ആ രൂപത്തിലുള്ള ഒരു നന്മയ്ക്ക് അത് വഴിതെളിയിക്കുന്നതിനാൽ അതൊരു പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമായി പണ്ഡിതന്മാരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ യാത്ര പുറപ്പെടുന്ന ഒരു സഹോദരനെ വിളിച്ചുകൂട്ടിയിട്ട് ആ സഹോദരനോട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ യാത്രക്കൊരുങ്ങുന്നയാളോട് പറയണം, അദ്ദേഹം ഉദുനു മിന്നി, എൻ്റെ അടുത്തേക്ക് അടുത്ത് നിൽക്ക്, ഉവദ്യഴുക്ക, ഞാൻ നിന്നെ ഒന്ന് യാത്രയയക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകളെ പിൻപറ്റിയിരുന്ന മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്യുകയാണ്. ഒരാൾ യാത്രക്കൊരുങ്ങിയപ്പോൾ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, എൻ്റെ അടുത്തേക്ക് നിൽക്കൂ, ഞാൻ നിങ്ങളെ യാത്രയയക്കട്ടെ. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവദ്യഉന, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയൊക്കെ യാത്രയാക്കിയിരുന്നതുപോലെ. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിച്ചതാ. അതുകൊണ്ട് മഹാനവരുകൾ യാത്ര പോകുന്ന ആരോടും അദ്ദേഹം പറയും, അടുത്തു വരൂ, ഞാൻ നിങ്ങളെ യാത്രയക്കട്ടെ. ഫയഖൂലു, എന്നിട്ട് മഹാനവരുകൾ പ്രാർത്ഥിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചത് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക, അസ്തൗദിഉല്ലാഹ, അല്ലാഹുവിൽ ഞാൻ ഏൽപ്പിക്കുന്നു, ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നു, ദീനക, നിന്റെ ദീന്, നിന്റെ ആദർശത്തെ ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നു, വ അമാനതക, നിന്റെ വിശ്വസ്തതയും, വ ഖവാതീമ അമലിക, നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും. മൂന്ന് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുകയാണ്. ഒന്ന് ദീനാണ്, മറ്റൊന്ന് അമാനത്താണ്, മറ്റൊന്ന് അമലുകളുടെ പര്യവസാനമാണ്. ഈ മൂന്ന് കാര്യവും കാത്തു രക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കാവൽ ആ വിഷയത്തിലൊക്കെ നിനക്കുണ്ടാകാൻ വേണ്ടി ഞാനിതാ റബ്ബില്ലതെല്ലാം ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ നമ്മൾ യാത്രയക്കേണ്ടത്. അപ്പം നമ്മളോടൊരാൾ യാത്ര ചോദിക്കുകയാണ്, യാത്ര ചോദിക്കുന്ന വേളയിൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. ഇത് ധാരാളം ആളുകൾക്ക് അറിയാത്തൊരു സംഗതിയാണ്. പലരും ഇങ്ങനെ യാത്ര പറയും, അല്ലെങ്കിൽ യാത്ര ചോദിക്കും, അല്ലെങ്കിൽ യാത്ര അയക്കും. ഓ മുസ്ലിമീങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് നബിചര്യകൾ, പലപ്പോഴും അതൊക്കെ പ്രയാസമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആരൊക്കെയോ ഇട്ടു തന്നിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇതൊക്കെയാണ് പറയേണ്ടത്, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക എന്നൊക്കെ പറയണ്ടേ.
അപ്പൊ ആളുകൾ വിചാരിക്കണേ ഇതൊക്കെ കുറച്ച് പ്രയാസമാണ്, എന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള അസ്തൗദിയുള്ള അങ്ങനെ പറയല, പിന്നെ പറയാറില്ല അസ്തൗദിയുള്ളാഹ ദീനക്ക അവ അമാനത്തക്ക പിന്നെ അവാത്തി മഹാത്യം അമലിക്ക എന്തൊക്കെയോ പറയും, അങ്ങനെയൊന്നും പോരാ സഹോദരങ്ങളെ. നമ്മളൊരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് പറയാ, ഒരു സംശയലേശമന്യേ സംശയമില്ലാതെ പറയാ, എന്ത് അസ്തൗദിയുള്ളാഹ ദീനക്ക വ അമാനത്തക്ക വ ഖവാതി മഅമലിക്ക. എന്താ അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ യാത്ര പോകണം, ഒരു യാത്ര എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ ഇടയിൽ നിന്ന് പോവാണ്. ആ പോകുന്നയാളോടാണ് പറയുന്നത് ദീന്. ഒരു മനുഷ്യൻ്റെ യാത്രാവേളയിൽ അവൻ്റെ ആദർശത്തിനൊക്കെ മാറ്റം വരാം. ദീന് എന്ന് പറയുന്ന വീട്ടിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്ന മുസ്ലിമായിട്ട് രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാഫറാകുന്ന ലോകമാണ്. അതുകൊണ്ട് തന്നെ ഒരു യാത്രാവേളയിൽ ഇവൻ ആരുമായൊക്കെ ബന്ധപ്പെടും, എവിടെയൊക്കെ കണ്ടുമുട്ടും, എവിടെയെല്ലാം വേദിയിലെത്തും, എവിടെയൊക്കെ ആകുന്നാവോ തിരിച്ചു വരുമ്പോഴേക്ക്, ഇവൻ ആരായിട്ടാ തിരിച്ചു വരിക എന്നറിയില്ല. അതുകൊണ്ട് ദീന്, നിന്റെ ദീന് അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അമാനത്തക്ക, നിന്റെ അമാനത്ത്, നിന്റെ വിശ്വസ്തത, ആ വിശ്വാസ്യതയെ, അതിന് നിരക്കാത്ത ഒന്നും ഉണ്ടാവാതിരിക്കാൻ റബ്ബിന്റെ കാവൽ നിങ്ങളുടെ ദീനിലുണ്ടാകട്ടെ. നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകട്ടെ. ദീനിങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മുഖീമാണെങ്കിലും മുസാഫിറാണെങ്കിലും നാട്ടിൽ താമസിക്കുന്നവനാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും സഹോദരന്മാരെ, ദീനെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചു കൊടുത്തത്? അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, ഹൃദയങ്ങൾ ഇങ്ങനെ മാറുകയാണ്. ആളുകൾക്കിങ്ങനെ വസുവാസും ഇഷ്കാലും ആശങ്കയും പലതും ഇങ്ങനെ ഉറക്കണില്ല പലർക്കും. അണ്ട് ഉറക്കണില്ല, എന്താ ഇൽമില്ലാഞ്ഞിട്ട്? ഇൽമില്ലാതാകുമ്പോൾ അണ്ട് ഉറക്കണില്ല. ഒരാളൊരു സംസാരിച്ച് അതും കാര്യം തന്നെ, ഇതും കാര്യം തന്നെ, ഇങ്ങനെ അവിടെ ഉറക്കണില്ല. അവൻ്റെ ദീനാണ്ട് ഉറക്കണില്ല. എന്താ കാരണം? പഠിക്കുന്നില്ല, പഠനം ശരിയാകുന്നില്ല, അവൻ ശരിക്കും മനസ്സിലാക്കുന്നില്ല കാര്യങ്ങൾ. അതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന നിലക്ക് മാറ്റിവെക്കുകയാണ്. പോരാ, ഇത് നമ്മുടെ ദീനിൻ്റെ കാര്യമാണ്. ദീൻ, ആ ദീൻ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് 17 തവണ നിർബന്ധമായും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മളൊക്കെ ദുആ ചെയ്യാണ്, ആ നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ. അതുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് മഹദിയായ ഉമ്മയോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെ പറഞ്ഞോളണം, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് നിർത്തേണമേ. പരിശുദ്ധ ഖുർആനിൽ കാണാം, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശരിയായ പാതയിലാക്കിയതിൻ്റെ ശേഷം ഇനി തെറ്റിച്ച് കളയരുതേ. നിന്റെ പക്കൽ നിന്ന് അനുഗ്രഹം ഓശാരമായി തരണേ. നീയാണ് ഉദാരമായി നൽകുന്നവൻ എന്ന് റബ്ബിനോട് പറയണം. അപ്പം ദീന് വളരെ പ്രധാന. യാത്ര അയക്കുമ്പോൾ, നമ്മൾ യാത്ര അയക്കുമ്പോൾ പടച്ച റബ്ബെ, അയാൾ ഞങ്ങളെടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾ ആ ശരിയായ ദീനി തന്നെ ആയിട്ടുണ്ട് കിട്ടണം. അതുകൊണ്ട് റബ്ബേ, താങ്കളുടെ ദീനിനെ, റബ്ബേ ഇയാളുടെ ദീനിനെ, അല്ലെങ്കിൽ താങ്കളുടെ ദീനിനെ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ്. അമാനത്ത് അതും നിലനിർത്തണേ. ഖിയാനത്തിൻ്റെയും വഞ്ചനയുടെയും ലോകത്തേക്ക് പോകരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല പര്യവസാനമുണ്ടാകണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ അവസാനം നന്നാക്കാനും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു, ഞാനത് അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര പറയുക. ആ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പം തിരിച്ചെന്താ പറയേണ്ടത്? തിരിച്ച് യാത്ര അയക്കുന്നവൻ, യാത്ര ഇങ്ങോട്ട് ചോദിച്ചവൻ, നമ്മൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഞാൻ നിങ്ങൾക്കൊക്കെ എളുപ്പം മനസ്സിലാകുന്ന, എളുപ്പം മനഃപ്പാടമാക്കാവുന്ന ചിലത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് യാത്രയുടെ ഒരുക്കങ്ങൾ പറഞ്ഞു തരൂ, എനിക്ക് യാത്രയിൽ ഞാൻ കരുതേണ്ട പാഥേയങ്ങൾ പറഞ്ഞു തരൂ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, സവ്വദകല്ലാഹു തഖ്‌വാ, അല്ലാഹ് താങ്കൾക്ക് തഖ്‌വ നിങ്ങളുടെ കൂട്ടിനുള്ള ഒരു വലിയ ഭക്ഷണമാക്കി അല്ലാഹ് തരട്ടെ. നിങ്ങളുടെ കൂട്ടിനുള്ള സാദ്, നിങ്ങളുടെ കൂട്ടിന് എപ്പോഴും എന്താ വേണ്ടത്? തഖ്‌വ അല്ലാഹ് നിങ്ങൾക്ക് തരട്ടെ. വീണ്ടും ആ സഹാബി പറയാണ്, പ്രവാചകരെ, മതിയായിട്ടില്ല, എനിക്ക് വേണ്ടി ഇനിയും ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗഫറ ദൻബക,
നിന്റെ പാപങ്ങളല്ല പൊറുത്തു തരട്ടെ. വീണ്ടും ആ സഹാബി പറയുന്നു, സിദിനി ബി അബി അൻത വ ഉമ്മി, ബഹുമാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്നെയും അപേക്ഷിക്കാണ്, പ്രവാചകരെ പോരാ, ഇനിയും എനിക്ക് വേണ്ടി വർദ്ധിപ്പിക്കൂ, പ്രാർത്ഥന വർദ്ധിപ്പിക്കൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വയസ്സറ ലകൽ ഖൈറ ഹൈസുമാ കുൻത, വയസ്സറ ലക, അല്ലാഹു നിനക്ക് എളുപ്പമാക്കി തരട്ടെ, അൽ ഖൈറ നന്മകൾ, ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹു നിനക്ക് ഖൈർ ഏതാണെങ്കിൽ അത് എളുപ്പമാക്കി തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ എന്താ ഇതില്ലെന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നാട്ടിൽ പോവാണ്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്, എവിടേക്കാവട്ടെ, ഒരു യാത്ര നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറയേണ്ടത്? അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക, തീർന്നില്ല, സവ്വദകല്ലാഹു തഖ്‌വാ വ ഗഫറ ദൻബക വ യസ്സറ ലകൽ ഖൈറ ഹൈസുമാ കുൻത. ഇത്രയും നമുക്ക് പഠിക്കാലോ, ഇത്രയും നമുക്ക് അറിയാവുന്ന ലളിതമായ കാര്യങ്ങളാണല്ലോ. ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ടും എന്താ പറയേണ്ടത്? അതും നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ചെറിയ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, അസ്തൗദിഅഴുക്കുമുള്ള, ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹനെയാണ് നിങ്ങളെ സൂക്ഷിക്കാൻ ഞാൻ ഏൽപ്പിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയണതാ, അല്ലദീ, അങ്ങനത്തെ അള്ളയാണ്, ലാ തലീഉ വദഈഉഹു, അവനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതൊന്നിനെയും അവൻ നഷ്ടപ്പെടുത്തൂല. അള്ളാഹനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതൊന്നും, അള്ളാഹനെ കാവലേൽപ്പിച്ചതൊന്നും അള്ളാഹ നഷ്ടപ്പെടുത്തൂല. അങ്ങനെയുള്ള റബ്ബിലേക്ക് ഞാൻ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളെയും ഇതാ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അള്ളാഹനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹനെ ഏൽപ്പിച്ചാളുള്ള ഗുണം എന്താണ്? അള്ളാഹനെ ഏൽപ്പിച്ചതൊന്നും നഷ്ടാവൂല, ഒന്നും അല്ല നഷ്ടപ്പെടുത്തൂല എന്ന് പറഞ്ഞ് വിട പറയുന്ന നേരത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നയാള് ഇങ്ങനെ നമ്മെ യാത്ര അയച്ചവരോട് ഇങ്ങനെ പറയാം. ഇത് നേരിലും പറയാം, ഫോണിലൂടെയും പറയാം, പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എത്ര കാര്യങ്ങളാണ് മുസ്ലിം സമുദായം പഠിക്കുന്നത്, എത്ര കാര്യങ്ങൾ, എത്ര ഗോൾ, എത്ര അടിച്ചു, ഏത് കൊല്ലത്തിൽ എവിടെയെന്നൊക്കെ എല്ലാവരും പറയുന്നൊരു കാലമാണല്ലോ. ഏത് കൊല്ലത്തിൽ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടി, ആരായിരുന്നു അവരുടെ വലിയ വലിയ വല വധരീങ്ങളെ പേര് പഠിച്ചമാതിരി ഓരോരുത്തരും വലിയ വലിയ ആൾക്കാരൊക്കെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഒരു പ്രയാസമല്ല. പക്ഷേ സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ നമുക്ക് നമ്മുടെ അനിവാര്യമായ നമ്മുടെ ഖബറിലെ സുരക്ഷിതത്വം, പരലോകത്തെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഇൽമുകളെങ്കിലും നമ്മൾ നേടുകയും പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യം വളരെ കഷ്ടമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക എന്ത്, നാം ഇങ്ങനെ യാത്ര ചോദിക്കേണ്ടതുണ്ട്. യാത്ര ചോദിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പറയേണ്ടതെന്ത്, നമ്മെ യാത്ര അയക്കുന്നവർ പറയേണ്ടതെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സഹോദരന്മാരെ, നമ്മൾ യാത്രക്ക് പുറപ്പെടുമ്പോൾ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമുണ്ടോ? ഒരു പ്രത്യേകമായ യാത്രയുടെ സുന്നത്ത് നിസ്കാരം എന്ന നിലക്കൊരു നിസ്കാരമുണ്ടോ? ചില പണ്ഡിതന്മാർ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ ഒരു രണ്ട് റക്കായത്ത് യാത്രക്കാരൻ നിർവഹിക്കുന്ന രണ്ട് റക്കായത്തോളം ഒരു വീട്ടിൽ അയാൾ ബാക്കിയാക്കി പോകുന്ന മറ്റൊരു സൽക്കർമ്മമില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇബിൻ അബി ശൈബയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് ളഈഫാണെന്നും അത് ദുർബലമാണെന്നും, യാത്രാവേളയിൽ ഒരു പ്രത്യേക നിസ്കാരം എന്ന നിലക്കൊരു പ്രത്യേക നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ യാത്രയൊന്നുമല്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും രണ്ടരക്കാത്ത് നിസ്കരിക്കാം, വീട്ടിലേക്ക് എപ്പോൾ കയറുമ്പോഴും രണ്ടരക്കാത്ത് നിസ്കരിക്കാം എന്ന നിലക്ക് യാത്രയാണോ അല്ലേ എന്നൊന്നുമല്ല, അങ്ങനെ നിർവഹിക്കാം എന്ന് ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു യാത്രക്കാരൻ്റെ ഒരു രണ്ടരക്കാത്ത് നിസ്കാരം എന്ന നിലക്കൊരു സ്പെഷ്യൽ നിസ്കാരം പ്രത്യേകമായി ഹദീസുകളിൽ സ്ഥിരീകരിക്കപ്പെട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചോദിച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മളതൊക്കെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയേണ്ടത്? അതേ അവസരത്തിൽ ചില ആളുകൾ ഇറങ്ങുന്ന സമയത്ത് ചില വീടുകളിലൊക്കെ കാണാം, ഓരോരുത്തരുടെ കഴിവുകൾക്കൊക്കെ അനുസരിച്ച് ചിലർ അൽഫാത്തിഹ വിളിക്കും, ചിലർ മുഴുവൻ യാസീ മുഴുവൻ ഓതും, എന്നിട്ട് ആ ഫാത്തിഹയും യാസീനും ആ സൂറത്തുകളൊക്കെ മഷാരിഖിൽ അർളി ഇലാ മഗാരിബിഹ,
കിഴക്കും പടിഞ്ഞാറിനി ഇടക്കുള്ള എല്ലാ അമ്പിയ ശുഹദാ ഉലിയ എല്ലാവരുടെയും പേരിൽ ഇതാ ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുആയൊക്കെ നടത്തി, അങ്ങനെ പല രൂപത്തിലുള്ള ബിദഅത്തുകളും കൂട്ടിച്ചേർത്തുകൊണ്ടും അല്ലാതെയും ഒക്കെയുള്ള ഒരു കൂട്ട ദുആയൊക്കെ നടത്തിയിട്ട് യാത്രയക്കാറുണ്ട്. ഇസ്ലാമിക മാതൃകയിൽ അങ്ങനെ ഒന്നില്ല. അതുപോലെ പണ്ട് കാലത്ത് വേറെ ചില സമയങ്ങളിൽ ഹജ്ജിനൊക്കെ പോകുമ്പോൾ, അതല്ലെങ്കിൽ വേറെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര വയ്ക്കുമ്പോൾ കൂട്ടബാങ്ക് കൊടുക്കും. ഒന്നാകെ കൂട്ടബാങ്ക്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഒന്നായിട്ട് ബാങ്ക് വെക്കാമായിരുന്നു അത്രേ പണ്ട്. നമ്മളൊന്നും കേട്ടിട്ടില്ല പണ്ടങ്ങനെ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ അങ്ങനെ മൊത്തം ഒരു കൂട്ടബാങ്ക്. എന്താ ഹാജിമാരെ യാത്രയൊക്കെയാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയിൽ ഉള്ളതല്ല. അതേ അവസരത്തിൽ നമ്മൾ വാഹനത്തിലേറിയാൽ, വാഹനത്തിൽ കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട്. ബിസ്മി ചൊല്ലി വാഹനത്തിൽ കയറുകയും സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖിരിനീൻ, പിന്നെ അൽഹംദുലില്ലാ മൂന്ന് തവണ പറയാം, അല്ലാഹു അക്ബർ മൂന്ന് തവണ പറയാം, പിന്നീട് സുബ്ഹാനക ഇന്നീ ളലംതു നഫ്സീ ഫഗ്ഫിർലീ ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവേ, നീ മഹാപരിശുദ്ധൻ, ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് പൊറുത്തു തരണം. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. നമ്മുടെ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ഒരു തേട്ടം, പാപമോചനത്തിന് വേണ്ടിയുള്ളൊരു തേട്ടം പ്രാർത്ഥനാ വേളയിൽ വാഹനത്തിലേറിയ ഉടനെ തന്നെ. ഇനി ആ വാഹനത്തിലേറി ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ കബ്ബറ സലാസൻ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖിരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ മഹാപരിശുദ്ധൻ, ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കഴിയുന്ന സംഗതിയല്ല ഇത്, ഇത് ഞങ്ങൾക്ക് കഴിയാത്ത സംഗതിയായിരുന്നു, അത് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥൻ മഹാപരിശുദ്ധനാണ്, അവൻ്റെ അടുക്കലേക്കാണ് ഞങ്ങൾ മടങ്ങി ചെല്ലുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്നതാണ് ആയത്തിൽ പറഞ്ഞത്. ആയത്തിൽ പറഞ്ഞ ഒരു ആയത്തിൻ ഒരു ആയത്തു കൂടിയാണത്, വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം കൂടിയാണ് ഇപ്പം നിങ്ങൾ ആ കേട്ട പ്രാർത്ഥന. ഇനി അതിൻ്റെ പുറമേ, അതിൻ്റെ പുറമേ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വാ ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم انت الصاحب في السفر والخليفه في الخل اللهم اني اعوذ بك من وعثاء السفر وكآبه المنظر وسوء المنقلب في المال والاهل. ഇത് പിന്നെ എല്ലാ ആളുകളും ധാരാളമായി കേൾക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങളിൽ ടാഗായി തൂക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല, വാഹനത്തിൽ ടാഗായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പല ആളുകളും വിചാരിച്ച അതവിടെ ഉണ്ടായി അങ്ങനെ ബർക്കത്താതാ, ഇങ്ങനെ എഴുതി തൂക്കാനുള്ളതല്ല ഇത്. ഇത് നമ്മൾ പറയണം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഞങ്ങളിതാ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഈ യാത്രയിൽ പുണ്യത്തെയും ഭക്തിയെയും ചോദിക്കുന്നു. ഒമിനൽ അമലി, പ്രവർത്തനങ്ങളില്ലെന്ന് മാത്രല്ലാ, നീ തൃപ്തിപ്പെടുന്നത് മാത്രം ചെയ്യാനും നിന്നോട് തൗഫീഖിനെ തേടുന്നു. അതാണ് അതിൻ്റെ ആദ്യ ഭാഗം. ആദ്യ ഭാഗം അതാണ്. നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ യാത്രയുടെ ഏകദേശം ഒരു മര്യാദ മനസ്സിലായി. ഈ പ്രാർത്ഥന പറയുന്നൊരു മുസ്ലിമിന് ഇനി അധികം വിശദീകരിക്കേണ്ടതില്ല. യാത്രയിൽ പാലിക്കേണ്ട മര്യാദ എന്താണ്? എന്താ അവിടെ അള്ളാഹുവോട് ചോദിക്കുന്നത്? അള്ളാഹുവേ, നിന്നോട് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞാൻ ബിർറു ചോദിക്കുന്നു, പുണ്യം. അപ്പം പുണ്യമാണ് ഞാൻ ചെയ്യേണ്ടത്. തഖ്വ, പടച്ചറബിനെ പേടിച്ച് തെറ്റുകളിൽ നിന്നുള്ള സൂക്ഷ്മത, അതാണല്ലോ തഖ്വ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് റബ്ബ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ, അതിനുള്ള തൗഫീഖിന് നിന്നോട് ഞാൻ ചോദിക്കുന്നു. പ്രവർത്തനങ്ങളിൽ നിന്ന് നീ തൃപ്തിപ്പെടുന്നത് ചെയ്യാനും നിന്നോട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങി അവസാനിക്കുന്നത് വരെ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ബിർറിന് വിരുദ്ധമായ ഇസ്മ ഉണ്ടാകാൻ പാടില്ല. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം, ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം. അതുപോലെ തന്നെ തഖ്വ, തഖ്വക്ക് വിരുദ്ധമായതൊന്നും യാത്രയിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പൊരുത്തപ്പെടുന്ന അമലല്ലാത്ത ഒന്ന് നമ്മുടെ യാത്രാവേളയിൽ ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് നിങ്ങളാണ് മനസ്സിലാക്കുക. കാറാവട്ടെ, ഫ്ലൈറ്റാവട്ടെ, ഫ്ലൈറ്റ് കപ്പലാവട്ടെ, ബസ്സാവട്ടെ, നിങ്ങൾ ഏതിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിലും അള്ളാഹു നിഷിദ്ധമാക്കിയതൊന്നും കാണരുത്.
ഫ്ലൈറ്റുകളിലൊക്കെ സൗകര്യമുണ്ടാവും, കാറിലൊക്കെ സൗകര്യമുണ്ട്, ഇപ്പം മിനി സ്ക്രീനുകളുണ്ട്, ആളുകൾക്ക് വേണമെങ്കിൽ ബോറടിക്കാതെ യാത്ര ചെയ്യൂ, ഞങ്ങളുടെ യാത്രാവാഹനത്തിൽ ഇന്ന ഇന്ന സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ടൂറിസം നിങ്ങളെ മാടി വിളിക്കുകയാണ്. അത് നിങ്ങൾക്കിതാ എത്ര മണിക്കൂറുകളാണെങ്കിലും ബോറടിക്കാതെ രണ്ടും മൂന്നും ഫിലിമുകൾ കാണാനുള്ള സംവിധാനം. എന്നിട്ട് ആളുകൾ ഇങ്ങനെ വെറുതെ മുഷിഞ്ഞിരിക്കല്ലേ, അപ്പം ഒന്നിങ്ങനെ കാണുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനാവശ്യമായത് നൃത്യങ്ങളും ഡാൻസുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ അള്ളാഹു നിഷിദ്ധമാക്കിയത് എന്തൊക്കെയുണ്ടോ അത് കാണും. പാടില്ല നമ്മുടെ യാത്ര എപ്പോഴാണെങ്കിലും പാടില്ല, കാരണം യാത്രയിലാവുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ബോറടി മാറ്റാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മൊബൈലുണ്ട്, അപ്പോൾ അതിങ്ങനെ MP3 ഉണ്ട്, അതിൽ മുഴുവൻ പാട്ടുകളുണ്ട്, അങ്ങനെ മ്യൂസിക് ഉണ്ട്, അതൊക്കെ നമ്മളെ ചെവിയിലേക്ക് ഇങ്ങനെ വെച്ച് അങ്ങനെ ഓ എത്തിയത് അറിഞ്ഞില്ല, കാലിക്കറ്റിൽ നിന്ന് കയറി ഇവിടെ അബുദാബി ഇറങ്ങിയത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് കയറി കോഴിക്കോട് ഇറങ്ങിയത് അറിഞ്ഞില്ല, എത്ര പെട്ടെന്നാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ട് പലതും ചെയ്യും. സഹോദരന്മാരെ, അധികമൊന്നും പറയേണ്ടതില്ല, നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരാണ്, നമുക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള ബിർറിനും തഖ്വക്കും വിരുദ്ധമായതൊന്നും യാത്രയിൽ ഉണ്ടാകരുത്, യാത്രയിൽ ഉണ്ടാകരുത്. അതാരാ പഠിപ്പിച്ചത്? ആ വാഹനത്തിലേറി യാത്ര പുറപ്പെടുമ്പോഴുള്ള ആദ്യ പ്രാർത്ഥനയിൽ വരെ നമ്മൾ അള്ളാഹുവെ പുറത്തു തരണേന്ന് മഗ്ഫിറത്തിനെ ചോദിക്കുന്നു, ഇസ്തിഗ്ഫാർ കൊണ്ട് തുടങ്ങുന്നു. പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ബിർറ് തരണേ അല്ലാ, തഖ്വക്ക് വിരുദ്ധമായത് ഉണ്ടാവരുതേ അല്ലാ, നിനക്ക് പൊരുത്തമുള്ളത് മാത്രം ചെയ്യാൻ തൗഫീക്ക് തരണേനാ നമ്മൾ തേടുന്നത്. അതിന് വിരുദ്ധമായതുണ്ടായിക്കൂടാ, അതിന് വിരുദ്ധമായതുണ്ടായിക്കൂടാ. പിന്നെ പറയുന്നു, അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അല്ലാഹുവേ നീ ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരേണമേ, ദൂരം ചുരുക്കി തരേണമേ. ദൂരം എന്തായാലും നമ്മൾ ദുആ ചെയ്തുകൊണ്ട് ദൂരമൊന്നും ചുരുങ്ങൂല. 2500 കിലോമീറ്റർ നാട്ടിലേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയും ഉണ്ടെങ്കിൽ ആ ദൂരമൊന്നും ചുരുങ്ങൂല. പിന്നെ എന്താ അത്, യാത്രക്കിടയിൽ 10 കിലോമീറ്റർ ആണെങ്കിലും വേണ്ടില്ല, ക്ലേശകരമാണെങ്കിൽ ഇടയ്ക്ക് യാത്രക്കിടയിൽ ബുദ്ധിമുട്ടും, ആ ടയർ പഞ്ചറായി അവിടെ അതാ ഇതായി, 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടും കാര്യമില്ല, ഭയങ്കര ഒരു ദൂരം തോന്നും. അതേ അവസരത്തിൽ എത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്താലും സുഖകരമായ യാത്രയായിട്ട് തോന്നുമ്പോൾ എന്താ, അതാ യാത്രയുടെ സുഖമാണ്. ആ സുഖം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ യാത്രയിൽ എൻ്റെ കൂട്ട് നീയാണ്. അങ്ങനെ ഓരോ പദങ്ങളും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, നമ്മൾ ധാരാളം മുമ്പ് വിശദീകരിച്ചതാണ്. യാത്രയിൽ എൻ്റെ കൂട്ട് നീയാണ്, കുടുംബത്തിലെ പ്രതിനിധിയും നീയാണ് റബ്ബേ. എൻ്റെ യാത്രയിൽ എൻ്റെ കൂട്ട് നീയാണ്, ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ടിട്ടാണ് പോകുന്നത്, ആ കുടുംബത്തിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഖലീഫ റബ്ബേ നീയാണ്, അല്ലാ നീയാണ് അവരുടെ അടുക്കലുള്ളത്. അല്ലാഹുവേ യാത്രയുടെ ദുർഘടതകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അസുഖകരമായ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, സമ്പത്തിലും കുടുംബത്തിലുമൊക്കെ ചീത്തയായി വല്ലതും സംഭവിക്കുന്നതില്ലെന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമുക്ക് വിഷമങ്ങളും പ്രയാസമൊന്നും ഉണ്ടാവരുത്, ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ വല്ലാതെ ശ്രദ്ധിക്കണം. എന്താ ഏറ്റവും അടുത്തൊരു മോനെ ഈ പൊതിയൊന്നും എൻ്റെ മോനക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞ് തന്നങ്ങൾ വാങ്ങണ്ട, അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ വാങ്ങിക്കോ. എല്ലാവർക്കും അറിയാലോ ഇപ്പം എന്താ പ്രശ്നം, ഓരോ രാജ്യത്ത് പോയിട്ട് ഇറങ്ങുമ്പോൾ ആ രാജ്യത്ത് പാടില്ലാത്തതും മൊത്തം ഇസ്ലാമിൽ തന്നെ പാടില്ലാത്തതുമായ പല സംഗതികളും ഒന്നുണ്ട്, അതും കൊണ്ട് ആളുകൾ പേറിപ്പോരാണ്. ഇപ്പം നിങ്ങളൊക്കെ വായിച്ചല്ലോ, 3 ജീൻസ് പാൻ്റാണ് ഒരുത്തൻ്റെ അടുത്ത് കുടുംബക്കാർ കൊടുത്തയക്കുന്നത്, എൻ്റെ മോനിക്ക് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അയാൾ ലഗേജിൽ വെയിറ്റ് കൂടിയതുകൊണ്ട് ഈ പാൻറ് കൊണ്ടുപോകാതെ അത്യാവശ്യ പേപ്പർ ഫയൽ മാത്രം കൊണ്ടുപോയി. നിങ്ങളൊക്കെ അറിഞ്ഞതാണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അവസാനം ഈ ജീൻസ് പാൻറ് ഏറ്റുവാങ്ങാൻ എയർപോർട്ടിൽ വന്ന ആൾക്ക് വല്ലാത്ത വെപ്രാളം, അത് കൊണ്ടുവരാത്തതിന് യാത്രക്കാരനോട് വല്ലാതെ കയർക്കുന്നു. അയാൾക്ക് സംശയം തോന്നി വീട്ടിലേക്ക് വിളിച്ചു ആ ജീൻസ് പാൻറ് ഒന്ന് ചെക്ക് ചെയ്യാൻ. ജീൻസ് പാൻറ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3 ജീൻസ് പാൻറിൻ്റെ അകത്തും എന്താ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ആ മാർക്കറ്റിൽ ആയിരങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്ന്. അതും കൊണ്ട് ഇവിടെ ഇറങ്ങിയാൽ എവിടേക്കാ പോവുക, വെളിച്ചം കാണൂല, വെളിച്ചം കാണൂല. അപ്പോൾ കുടുംബബന്ധമല്ലേ സ്നേഹമല്ലേ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി. അതുകൊണ്ട് ഞാൻ നിങ്ങളാരതും വാങ്ങണ്ടാന്ന് ഞാൻ പറയൂല, പക്ഷെ ഓരോരുത്തരുടെയും തടി കാത്തോളിൻ, എല്ലാവരും അവനവൻ്റെ തടി കാത്തോളിൻ. നിങ്ങൾക്ക് സുരക്ഷിതത്വം നല്ല ഉറപ്പുണ്ടോ വാങ്ങിക്കോളൂ, പക്ഷേ ഏറ്റവും ഉറപ്പുള്ള ഉമ്മ കൊടുത്തയച്ചതാ പോയി പറയുന്നത്. ഉമ്മൻ്റെ മോനിക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് കൊടുത്ത അച്ചാറിലാണ് അകത്ത് കഞ്ചാവിൻ്റെ പൊതി. നിങ്ങൾ മനസ്സിലാക്കണം, പാവം ഉമ്മ അറിയൂല, പാവം ഉമ്മ ഇതറിയൂല, ആരോ പറ്റിക്കുകയാണ്. അതുകൊണ്ട് യാത്രക്കാരൻ, അള്ളാഹുവെ യാത്രക്കിടയിലുള്ള ദുർഘടതകൾ വിഷമകരമായ അവസ്ഥകളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിഷമകരമായ അവസ്ഥകൾ നമ്മുടെ യാത്രക്കിടയിൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളും
മുസ്ലിം എടുക്കേണ്ടതുണ്ട്. നമ്മൾ വിഡ്ഢികളായിക്കൂടാ, നാം വിഡ്ഢികളായിക്കൂടാ. ഇവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകളുണ്ട്, നമ്മുടെ രാജ്യത്ത് അനുവദനീയമായിരിക്കാം. മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൃത്യമായ വിവരങ്ങളില്ലാത്തത് കൊണ്ട് പലരും കുടുങ്ങുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മുടെ യാത്രകളാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ പലരും നിങ്ങളുടെ കയ്യിൽ തരും, ലഗേജ് കുറവല്ലേ, ഒന്ന് എടുക്കൂ. വേണ്ട, ആ സ്നേഹബന്ധം വേണ്ട. എന്താ, പലപ്പോഴും അതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയൂല. നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും നിങ്ങളുടെ കവറ് കയ്യിൽ തരണോ, പൊളിച്ച് പരിശോധിക്കവരുടെ മുമ്പിൽ നിന്ന്, അല്ലാത്തത് സ്വീകരിക്കൂല എന്ന് പറയാം. അതിൻ്റെ പേരിൽ ബന്ധങ്ങൾ തകരുന്നുവോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സോറി, എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ജീവിക്കാനാണ് പോകുന്നത്, എൻ്റെ കുട്ടികളെ പോറ്റാനാണ് ഞാൻ പോകുന്നത്. എനിക്കവിടെ എത്തിയ ഉടനെ ജയിലും കാരാഗ്രഹവും തലവെട്ടലും കൊല്ലലും, എനിക്കിനി ജീവിക്കണം, നമ്മുടെ ബാധ്യതയാണത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ അള്ളാഹുവിനോട് എല്ലാം എളുപ്പമാകാൻ വേണ്ടി തേടിയാൽ മാത്രം പോരാ. യാത്ര ദുർഘടകരമാക്കുന്ന, നമ്മെ ആപത്തിൽ അകപ്പെടുത്തുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, മുസ്ലിം എപ്പോഴും ജാഗ്രതയിലായിരിക്കണം. നമ്മുടെ യാത്രയുടെ ഘട്ടങ്ങളിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇയാളിതൊക്കെ പ്രസംഗിച്ചിട്ട് ഇപ്പം ഒന്നും കൊണ്ടുപോകാൻ പറ്റാതായി, കുടുംബബന്ധം മുറിച്ചു എന്നൊന്നും ആരും പറയണ്ട. കുടുംബ ബന്ധുക്കളായി ചെയ്തത് മുഴുവൻ ഒരുപാട് ആളുകൾ ഇന്ന് സൗദി അറേബ്യയിലെയും മറ്റു പല സ്ഥലങ്ങളിലും നിരപരാധികളായ ആളുകൾ ജയിലിൽ കിടക്കുന്ന കഥകളാണ് മീഡിയകൾ പുറത്തുവിടുന്നത്. എന്താ, അറിഞ്ഞിട്ടില്ല പാവം, ആരോ കൊടുത്തുവിട്ട പാർസലിൻ്റെ അകത്തുണ്ടായിരുന്ന വഞ്ചന, അറിഞ്ഞിട്ടില്ല പാവം. അങ്ങനെ എത്രയോ ആളുകൾ ജയിലറകളാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിൻ്റെ ഇളയമാൻ്റെ മോന് തന്നായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമുണ്ടാവില്ല. നിയമം അതിൻ്റെ വഴിക്ക് പോകും, നിയമം അതിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് സുരക്ഷിതത്വവും ജാഗ്രതയും ഒരു യാത്രയിൽ ഒരു മുസ്ലിം എടുക്കേണ്ടത് എടുത്തുകൊള്ളണം. നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഈ ദുആ ഓർമ്മിപ്പിക്കുന്നത് അതിനാണ്. യാത്രയുടെ ദുർഘടതകളിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും എനിക്ക് ചീത്തയായ പര്യവസാനങ്ങളും മോശപ്പെട്ട കാഴ്ചകളും ഉണ്ടാവരുതേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, അള്ളാ നീയാണ് യാത്രയിൽ എൻ്റെ കൂട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ, അതൊക്കെ റബ്ബിലുള്ള നമ്മുടെ ആ തവക്കുൽ. ആ തവക്കുല് നമ്മൾ തവക്കുലാക്കുമ്പോൾ ഏത് തവക്കുലും നമ്മൾ ചെയ്യേണ്ട രൂപത്തിലുള്ള പിന്നെ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടാണ് തവക്കുലാക്കേണ്ടത്. അത് ഗൗരവത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, യാത്രാവേളയിൽ അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമസ്കാരം ജംഉം ഖസറുമാക്കാം, നിസ്കാരം ജംഉം ഖസറുമാക്കാം. രണ്ട് റക്അത്തുള്ള നമസ്കാരം, നാല് റക്അത്തുള്ള നമസ്കാരങ്ങളെ രണ്ട് റക്അത്താക്കി ചുരുക്കി നമസ്കരിക്കുന്നതിനാണ് ഖസർ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ളുഹറും അസറും ഇഷാഉം മാത്രമേ ഖസറാക്കാൻ പാടുള്ളൂ. മഗ്രിബ് അതുപോലെ തന്നെ സുബഹിയോ ഖസറാക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് മുതൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നതുവരെ ആ സമയത്തിൻ്റെ ഇടയ്ക്ക് പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് ആ ഇളവുകൾ അനുവദിക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് സൂചനകളിൽ ഞാൻ മതിയാക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, രണ്ട് നേരത്തുള്ള നിസ്കാരം ഒരു നേരത്തിലേക്ക് കൂട്ടി നിസ്കരിക്കുന്നതിനാണ് ജംഉ എന്ന് പറയുന്നത്. ളുഹറും അസറും തമ്മിലും മഗ്രിബും ഇഷാവും തമ്മിലും മാത്രമേ കൂട്ടി നിസ്കരിക്കാൻ പാടുള്ളൂ. അസറും മഗ്രിബും തമ്മിലോ, ഇഷാവും സുബഹിയും തമ്മിലോ, സുബഹിയും ളുഹറും തമ്മിലോ ഒരു കാരണവശാലും കൂട്ടി നിസ്കരിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് ളുഹറിൻ്റെ സമയത്തേക്ക് അസറിനെ ഇങ്ങോട്ടാക്കിയിട്ട് കൂട്ടി നിസ്കരിക്കാം, അതിനെ മുന്തിച്ച് ജംആക്കുക, ജംഉ തഖ്ദീം എന്ന് പറയും. ളുഹറിനെ അസറിലേക്ക് അങ്ങോട്ട് പിന്തിച്ച് ജംആക്കാം, അതിന് ജംഉ തഅ്ഖീർ, പിന്തിച്ച് കൂട്ടി നിസ്കരിക്കൽ എന്നർത്ഥം പറയാം. മഗ്രിബിൻ്റെ സമയത്ത് ഇഷായിനെ ഇങ്ങോട്ടാക്കിയിട്ട് മുൻകൂട്ടി നിസ്കരിക്കാം, ജംഉ തഖ്ദീം ചെയ്യാം. മഗ്രിബിനെ ഇഷായിലേക്ക് അങ്ങോട്ട് പിന്തിപ്പിച്ചുകൊണ്ട് തഅ്ഖീറാക്കിക്കൊണ്ട് ജംഉ ചെയ്യാം, ജംഉ തഅ്ഖീർ എന്നതിന് പറയും. സുബഹി ഒന്നിനോടും ചേരുകയില്ല, അതതിൻ്റെ കൃത്യമായ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ഫ്ലൈറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ശ്രദ്ധിക്കുക. പലപ്പോഴും യാത്രാനുഭവങ്ങളിൽ, ഈ ഉള്ളവൻ്റെ തന്നെ അനുഭവങ്ങളിൽ കാണാം, ഫ്ലൈറ്റുകളിൽ ആരും നിസ്കരിക്കാറില്ല. ഫ്ലൈറ്റുകളിൽ വെച്ച് പലരും നിസ്കരിക്കുന്നില്ല. ഫ്ലൈറ്റിൽ വെച്ചുള്ള നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്തിൻ്റെ സമയം, ഇപ്പോൾ ളുഹറിൻ്റെ സമയത്താണ് കയറുന്നതെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ രണ്ടും കൂടെ നിസ്കരിക്കുക, ളുഹറും അസറും കൂടെ ജംആക്കുക. അതല്ല, അവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മഗ്രിബ് ആവില്ല എങ്കിൽ അങ്ങോട്ട് നീട്ടിവെക്കാം. അതുപോലെ തന്നെയാണ് മഗ്രിബിൻ്റെ ഇഷായിൻ്റെയും കാര്യം. അതേ അവസരത്തിൽ ഫ്ലൈറ്റ് ഇറങ്ങി ലാൻഡ് ചെയ്യുന്ന നാട്ടിൽ നമ്മൾ എത്തുമ്പോഴേക്ക് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അഥവാ ളുഹറും അസറും കൂടി നിസ്കരിക്കാമെന്ന് കരുതി, പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മഗ്രിബാവും, പിന്നെ ജംആക്കാൻ പറ്റൂലല്ലോ.
അതല്ലെങ്കിൽ ഇപ്പൊ സുബഹിയുടെ സമയമാണ്, അവിടെ എത്തുമ്പോൾ സൂര്യ ഉദിക്കും. അപ്പൊ ഫ്ലൈറ്റിൻ്റെ അകത്ത് തന്നെ നിസ്കരിക്കൽ നിർബന്ധമാണ്. എങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ അകത്ത് നിസ്കരിക്കേണ്ടത്? വല്ല വിധേനയും സൗകര്യമുള്ള ഫ്ലൈറ്റാണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. ഇപ്പോൾ സൗദി എയർലൈൻസിൻ്റെ ഒക്കെ വലിയ ഫ്ലൈറ്റുകളിൽ ഒരു റൂമൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഖിബിലയും ഇങ്ങനെ അവിടെ പിന്നെ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് സൗദി എയർലൈൻസിലേയുള്ളവൻ്റെ യാത്രക്കിടയിൽ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ റൂമുണ്ട്. അത് ഹാജിമാരിക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറാൻ പോലും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതല്ലാത്ത മറ്റു നമ്മുടെ കൊച്ചു കൊച്ചു ഫ്ലൈറ്റുകളിലൊന്നും ആ സംവിധാനങ്ങളില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ ഒരിടം കിട്ടുമോ എങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കുക. അവിടെ ഖിബില നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ല. അതേ അവസരത്തിൽ അതിനൊന്നും സാധ്യമല്ല. നമുക്ക് ഇരുന്ന് ഇരിപ്പുള്ള സീറ്റ് മാത്രമേയുള്ളൂ. വേറൊന്നിനും നിർവാഹമില്ല. എന്ത് ചെയ്യണം? നാം അതെ കൃത്യമായി ആ സീറ്റിലിരുന്നു കൊണ്ട് തന്നെ നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ റുക്കൂൾ ഒരല്പം മുന്നോട്ട് നീങ്ങുക, അതിനേക്കാൾ ഒരല്പം മുന്നോട്ട് കുനിഞ്ഞുകൊണ്ട് സുജൂദും നിർവഹിക്കുക. ഭക്ഷണത്തിന് വേണ്ടി വെക്കുന്ന ഡൈനിങ് കൊച്ചു ടേബിളിലേക്ക് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതില്ല. അതിന്മേൽ സുജൂദ് ചെയ്യേണ്ടതില്ല, അത് മടക്കി വെക്കുക. എന്നിട്ട് റുക്കൂൾ അല്പം മുന്നോട്ടാഞ്ഞ് അതിനേക്കാൾ ഒരല്പം മുന്നോട്ടാഞ്ഞ് സുജൂദും നിർവഹിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ വിധികൾ അറിയാമല്ലോ. അത് ഫ്ലൈറ്റിലും ചെയ്യണം. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഉളുവെടുത്തുകൊണ്ട് ഫ്ലൈറ്റിൽ കയറുക. ഉളുവെടുത്ത് നിങ്ങൾ സോക്സ് ധരിക്കുക. സോക്സ് ധരിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങൾക്ക് യാത്രക്കിടയിൽ നിങ്ങൾക്ക് ആ സോക്സിന്മേൽ കാല് കഴുകുന്നതിന് പകരം അതിന്മേൽ തടവിയാൽ മതി. എല്ലാ ഫ്ലൈറ്റിൻ്റെ അകത്തും ടോയ്ലറ്റുകളുണ്ട്, നമുക്കവിടെ വാഷ് ബേസിനുകളുണ്ട്. നിന്ന് ഉളു ചെയ്യാനൊരു പ്രയാസമില്ല. പലപ്പോഴും കാല് കഴുകാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അഥവാ ഉളു മുറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ വാഷ് ബേസിനിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ടേപ്പിൽ നിന്ന് ഉളു ചെയ്യാം. കാല് നിങ്ങൾക്ക് കഴുകുന്നതിന് പകരം നിങ്ങൾ ധരിച്ച സോക്സിൻ്റെ പുറഭാഗം തടവിയാൽ മതി. അടിഭാഗമല്ല, പുറഭാഗം തടവിയാൽ മതി. അതോടുകൂടെ നിങ്ങളുടെ ഉളു പൂർണ്ണമായി. നമസ്കരിക്കുക, സമയം നഷ്ടപ്പെടാതെ നോക്കിയിരിക്കുക. നാട്ടിലേക്കുള്ള യാത്രാവേളയിലൊക്കെ സുബഹിയായോ ഇല്ലേ എന്നറിയാൻ നമ്മുടെ UAE ടൈം നോക്കിയിട്ട് കാര്യമില്ല. ഏതാണ്ട് നിങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് കോഴിക്കോട്ടേക്കുള്ള യാത്രയിലൊക്കെയാണെങ്കിൽ ഇടതുവശത്തേക്കിരിക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ വെള്ള കീറുന്നത് ഫജർ വെളിവാകുന്നതിൻ്റെ ഒരു ഏറെക്കുറെ ലക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. നേരെ ഇങ്ങനെ വെളുത്ത് പരപരാ വെളുത്ത് വരുന്ന ആ ഒരു അടയാളം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി ആവുമ്പോൾ ഇങ്ങനെ നല്ലോണം വെളിച്ചം വെക്കുമ്പോൾ നമുക്ക് മനസ്സിലായി സുബഹിയായിട്ടുണ്ട്. ഉടനെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അവിടെ ഇനി വേറൊന്നും ഇസ്കാല് വിചാരിക്കരുത്. ഇബിലെ എവിടെയാ, റുക്കൂ ഇല്ലല്ലോ, സുജൂദ് ഇല്ലല്ലോ, മറ്റോ നോക്കുന്നുണ്ടല്ലോ, ഇവൻ കാണുമല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ നിങ്ങൾ നിസ്കരിക്കലുണ്ടാവില്ല. ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കൂ. അള്ളാഹുവിനറിയാം നമ്മുടെ കഴിവുകൾ, നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ സാധ്യതകൾ ഏതൊക്കെയാണെന്ന്. എന്നാലും സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മളത് നിർവഹിക്കണം. അതുപോലെ യാത്രക്കിടയിൽ റവാത്തിബ് സുന്നത്തുകളൊന്നും വേണ്ടതില്ല. ഓരോ ഫർള് നിസ്കാരങ്ങളുടെയും മുമ്പും ശേഷവുമൊക്കെ ആയിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുക. അത് യാത്രക്കാരന് എടുക്കാതിരിക്കലാണ് പുണ്യം. അവൻ ആ നിസ്കരിക്കേണ്ടതില്ല. യാത്രാവേളയിൽ അവൻ സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല. എന്നാൽ ഫജറിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടറക്കായത്തെ റവാത്തിബ് സുന്നത്ത് അത് നിർവഹിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാണെങ്കിലും ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ രാത്രിയിൽ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, വിത്തർ നിങ്ങളുടെ രാത്രി ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം ഫജറിൻ്റെ ഇടക്കായിട്ട് നിർവഹിക്കുന്ന രാത്രി നിസ്കാരം, അതും നിർവഹിക്കാം. നിങ്ങൾക്ക് ലുഹാ നിസ്കരിക്കാം. അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാലുള്ള തഹിയത്ത് നിർവഹിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അതേ അവസരത്തിൽ റവാത്തിബ് സുന്നത്തുകൾ വേണ്ടതില്ല. അത് നിർവഹിക്കാതിരിക്കലാണ് പുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി യാത്രക്കാരൻ നോമ്പുകാരനാകുന്നതിനേക്കാൾ അല്ലാഹു തആല പറഞ്ഞത് ഇളവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. ഫമൻ കാന മിൻകും മരീദൻ വലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ഒരാൾ രോഗിയോ അതല്ലെങ്കിൽ യാത്രാ വേളയിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ദിവസങ്ങളിൽ നോറ്റുവീട്ടാവുന്നതാണ്. അപ്പോൾ യാത്രക്കാരൻ പ്രയാസം സഹിച്ചുകൊണ്ട് യാത്രാവേളയിൽ നോമ്പെടുക്കേണ്ടതില്ല. അവന് പ്രയാസമാണെന്ന് തോന്നുന്നുവോ എങ്കിൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഇളവാണ്, യാത്രക്കാരന് നോമ്പ് എടുക്കേണ്ടതില്ല. അവൻ ആ ദിനം കണക്ക് കൂട്ടി പിന്നീട് നിർവഹിച്ചാൽ മതി. ഇതൊക്കെ ഈ വിഷയത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാകുന്നു. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, യാത്രയുടെ കാരണത്താൽ നമുക്ക് നഷ്ടമാകുന്ന പോരായ്മയാകുന്നതൊക്കെ നാട്ടിൽ വെച്ച് നമ്മൾ നിർവഹിക്കുന്നതിൻ്റെ പോലെ കൂലി കിട്ടുന്നതാണ്. മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ല മാ കാന യഅമല മുഖീമൻ സഹീഹാ. ഒരടിമ രോഗിയായി അതല്ലെങ്കിൽ യാത്രയിലായി എങ്കിൽ അവൻ നാട്ടിൽ താമസിക്കുമ്പോൾ
ആരോഗ്യവാനായിരിക്കെ അവൻ ചെയ്യുന്ന അമലിന് തുല്യമായ കൂലി യാത്രയിലായത് കൊണ്ട് വല്ല കമ്മിയും വന്നാലും അവൻ നാട്ടിൽ വെച്ച് നിർവഹിച്ചിരുന്നതിന് തത്തുല്യമായ കൂലി അള്ളാഹു പ്രദാനം ചെയ്യും. കാരണം എന്താ, ഇപ്പം ജമാഅത്തിന് ഇഷ്ടപ്പെടും യാത്രയിലാവുമ്പോൾ. ഞാൻ ജമാഅത്തിന് പോകില്ലാന്ന് വിചാരിച്ചിട്ടല്ലോ, യാത്ര കാരണത്താലാണ് നമുക്ക് ജമാഅത്തിന് ഇഷ്ടമാവുന്നത്. എന്നാൽ അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വന്നാലും അവൻ നാട്ടിൽ വെച്ച് കൃത്യമായി ജമാഅത്തിന് പോകുന്ന ഒരാളാണെങ്കിൽ അവൻ യാത്രയിൽ ഇനിയിപ്പോൾ അവൻ്റെ യാത്ര കാരണത്താൽ ജമാഅത്തിന് ഇഷ്ടമായാലും അവന് ജമാഅത്ത് നിസ്കരിച്ചതുപോലത്തെ കൂലി കിട്ടും എന്നാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഹദീസിലുള്ള ആശയം. അപ്പം അതൊക്കെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എവിടെയെങ്കിലും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താണ്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ അത്യുന്നതമായ വാക്കുകൾ മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ആപത്തുകളില്ലെന്ന്. അതൊരാൾ പറഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് റെസ്റ്റിന് വേണ്ടി ഇറങ്ങി, അല്ലെങ്കിൽ ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തിരി നേരം ഒരു സ്ഥലത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കുകയാണ്, അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണം, അവിടെ നിന്ന് കുടിക്കുന്ന വെള്ളം, അവിടെ നിന്ന് ഏൽക്കുന്ന വായു കാറ്റ്, അവിടെ നിന്നുണ്ടാകാവുന്ന ഏതൊക്കെ വിധത്തിലുള്ള അപകടങ്ങളും ഷെറുകളുമുണ്ടോ അതൊന്നും അവനെ ബാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിക്കയറുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലൈറ്റ് ഇങ്ങനെ ഇതാ പൊങ്ങുകയാണ്, ടേക്ക് ഓഫാണ്, ഇങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ അങ്ങനെ പൊങ്ങുമ്പോൾ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഉയരങ്ങളിലേക്ക് പോകുന്തോറും അള്ളാഹു അക്ബർ. സാധാരണ എന്താ, ഉയരങ്ങളിലേക്ക് പോകുന്തോറും ഞാൻ എല്ലാം കീഴടക്കി, ഞാൻ അപ്പോൾ വലിയ ഉയരത്തുള്ളത് എന്നുള്ള കീബർ തോന്നാൻ അസാധ്യത. അതുകൊണ്ട് ഉയരം ഇങ്ങനെ കയറുന്തോറും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. കാറിങ്ങനെ കയറ്റം കയറും അള്ളാഹു അക്ബർ. ബസ് കയറുകയാണ് ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്തോറും അള്ളാഹു അക്ബർ. താഴോട്ടിറങ്ങുമ്പോൾ ലാൻഡിങ് ഇത് അഹബത്ത, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴും സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ദിക്റുകൾ, ഇങ്ങനെ ദിക്റുകൾ. എന്തൊരു ശാന്തമായ യാത്രയായിരിക്കും അത്. മാത്രമല്ല യാത്രക്കാരൻ്റെ യാത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അത് മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ് യാത്രക്കാരൻ്റെ യാത്ര. തനിക്ക് വേണ്ടി, തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, പൊതു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒക്കെ എല്ലാവർക്കുമായും ഇങ്ങനെ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതിനൊക്കെ നമ്മൾ യാത്രാവേളകളിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മൾ യാത്രാവേള ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയോട്, ഒറ്റയ്ക്ക് മഹ്റം കൂടെയില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല, ദൂരയാത്ര ചെയ്യാൻ പാടില്ല. അതും ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താക്കളോട് പറഞ്ഞു, യാത്ര കഴിഞ്ഞ് ദീർഘമായി നിങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട്ടുനിന്ന്, നിങ്ങൾ കുറേ കാലത്തിന് വീട്ടിലില്ല, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മുന്നറിയിപ്പില്ലാതെ വരരുത്. ചില ആളുകളുണ്ട് ഗൾഫിൽ നിന്ന് ഭാര്യക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ, ഉമ്മക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്നിട്ട് പെട്ടെന്നാണ് കയറി ചെല്ലുന്നത്. ഇതുവരെ പ്രതീക്ഷിക്കാത്ത എൻ്റെ മോന് എന്ത് പറ്റി എന്നുള്ളവർക്ക് ശ്വാസമാണ് മേലോട്ട് വലിച്ച് പിന്നെ താഴോട്ട് വരാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞ എന്താണ്, മുന്നറിയിപ്പൊക്കെ കൊടുക്കണം. കുടുംബത്തിന് നമ്മളെ സ്വീകരിക്കാനും വീടൊരുക്കാനും, നമ്മൾ വീട്ടിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിരുണ്ടാകുന്ന കാഴ്ചകളാവണം നമ്മളെ വീട്ടിൽ കാണേണ്ടത്. ചിലപ്പോൾ അലങ്കോലപ്പെട്ട് കിടക്കുന്ന വീട്, ഭാര്യയ്ക്ക് അതൊന്ന് ഒന്ന് റെഡിയാക്കണം, ഒന്ന് തെർത്തീപാക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കണം, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അവിടെയും ഇവിടെയുമായി ചെതറിക്കിടക്കുന്ന വസ്തുക്കൾക്കൊക്കെ ഒരു തെർത്തീപുണ്ടാക്കണം. അതുപോലെ തന്നെ ഭാര്യ, അവളും തന്നെ ഭർത്താവ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഒരുങ്ങിയിട്ടൊന്നുമില്ല, അപ്പോൾ ഒന്ന് കുളിച്ച് ഒന്ന് മുടിയൊക്കെ ചീകി ഒന്ന് ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് ഒന്ന് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നല്ല ഭർത്താവിന് ഇഷ്ടമാകുന്ന നിലക്കുള്ള നല്ല രൂപത്തിലുള്ള ഒരു രൂപത്തോടെ എൻ്റെ ഭർത്താവിനെ സ്വീകരിക്കണം എന്ന നിലക്കൊക്കെ, അതിനൊക്കെ നിങ്ങൾ സമയം കൊടുക്കണം എന്നാണ് ഭർത്താക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളുടെ യാത്ര സുദീർഘമായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ രാത്രി പോയി വാതിൽ മുട്ടരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുങ്ങേണ്ട പെണ്ണിന് ഒരുങ്ങാൻ നിങ്ങൾ അവസരം കൊടുക്കണം. മുടി കോതിക്കെട്ടി ചീകിയിട്ടില്ലാത്ത പെണ്ണിന് മുടി ചീകി ഒതുക്കി നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നിലക്കൊന്ന് ഒരുങ്ങാനുള്ള അവസരം നിങ്ങൾ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എത്ര പവിത്രമാണ്, എത്ര വളരെ മനഃശാസ്ത്രപരമാണ്, എത്ര വലിയ സമാധാനം നൽകുന്നവയാണ്. അതൊക്കെ ഇസ്ലാം അങ്ങനെ പറയുകയാണ്.
ആ നിലക്ക് ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തും. എൻ്റെ വീട്ടിലേക്കല്ല, എനിക്കിപ്പോൾ അവിടെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട്, എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ വല്ല സമയം നോക്കണോ, അതൊന്നും പറയേണ്ടതില്ല. അതേ അവസരത്തിൽ നമ്മളിപ്പോൾ എപ്പോഴും വരവ് പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ യാത്രങ്ങൾ പുറത്തേക്ക് മാർക്കറ്റിൽ ഇറങ്ങിയത് ഇതേ ഞാൻ വരുന്നുണ്ടോ എന്നപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്യൽ നടക്കുമോ, അതല്ല പറയുന്നത്. നിങ്ങളൊരു വലിയ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പറയണം. അതല്ല, ഇനിയിപ്പോൾ ഒരു സംഘം എത്തുന്ന സമയം അറിയിപ്പ് കിട്ടി, ഇതാ ഹജ്ജിന് പോയിട്ടുണ്ട്, ആ ഹജ്ജിലുള്ള വാഹനം എന്താ ഇന്ന പാർക്കിങ്ങിൽ ഇന്ന സമയത്ത് എത്തുന്നു, ഇപ്പോൾ ഒരു വീട്ടുകാർക്ക് ഓർമ്മയിട്ട് നിങ്ങൾ പ്രത്യേകം വിളിച്ച് പറഞ്ഞോളണമെന്നൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളെ വരവ് അവിടെ അറിഞ്ഞു, നിങ്ങളെ വരവ് അറിയണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടകരമല്ലാത്തൊരു കാഴ്ച നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് കാണാതിരിക്കാൻ, നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടാവാൻ, നിങ്ങളെ അവർ നല്ല നിലക്ക് സ്വീകരിക്കാനും നിങ്ങളുടെ ക്ഷീണം തീർക്കാനും നിങ്ങൾക്ക് വേണ്ടതൊരുക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുവാനുമൊക്കെ നിങ്ങൾ ഇടം നൽകണം എന്നുകൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ യാത്ര പുറപ്പെടുമ്പോഴുള്ളൊരു സുന്നത്ത് നമസ്കാരം അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവിടെ നിന്ന് സഹാബത്ത് പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം, കുൻതു മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ ഫലമ്മ ഖദിംനൽ മദീന ഖാല ലീ ഉദ്ഖുലിൽ മസ്ജിദ ഫസല്ലി റകഅതൈൻ. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനൊരു യാത്രയിലായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ മദീനത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ജാബിറെ പള്ളിയിൽ കയറിയിട്ട് രണ്ടരക്കായത്ത് നിസ്കരിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ നമുക്ക് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ സാധിച്ചാൽ അത് ഇസ്ലാം പറഞ്ഞ അതിൻ്റെ ഒരു മര്യാദയാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇത്രയും കാര്യങ്ങളാണ് യാത്രയുടെ വേളയിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. മറ്റുള്ളതൊക്കെ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതിലും ആവർത്തന വിരസത ഭയന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ യാത്രാവേളകളിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. മാത്രമല്ല നാടുകളിലേക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ എത്തുമ്പോൾ പല ആളുകളും ചെയ്യുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പറയും നാട്ടിലെത്തുമ്പോൾ, എന്ത് നമുക്ക് അവിടെ വെച്ച് കാണാം, നമുക്ക് അവിടെ മറ്റേ ഇവിടെ പോകണം, ഇവിടെ പോകണം, മറ്റേ ലാൻഡിൽ പോകണം, ഇവിടെ പോകണം, മറ്റേ ഏതൊക്കെയോ ഓരോ സ്ഥലങ്ങൾ പറയും. അങ്ങനെ എൻ്റെ മോനില്ല, എൻ്റെ മോള് വരാൻ കാത്തിരുന്നാണ് വാപ്പിയമ്മയും, രണ്ട് മാസത്തിനും ഒരു മാസത്തിനും നിങ്ങൾ ചെല്ലുകയാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പുതുക്കിയിട്ട് ആ ആളുടെ കൂടെ അയാളെ കുടുംബമൊക്കെ ഒന്നിച്ചിട്ട് ഇങ്ങനെ ടൂർ ഇങ്ങനെ പോകുമ്പോൾ ഉമ്മയും വാപ്പിയൊക്കെ വിചാരിക്കൂലേ, എന്തിനപ്പോൾ എൻ്റെ മോനാണ് വന്നത്. ഇപ്പോൾ കിട്ടിയിട്ട് രണ്ട് മാസം കിട്ടി, മറ്റുള്ളവരൊക്കെ ബന്ധം നമുക്ക് പിന്നെയും പുതുക്കിക്കൂടെ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്, അവരെ സന്തോഷിപ്പിക്കാനാണ് പോകുന്നത്. അതുകൊണ്ടുള്ള സമയം വേറെ എവിടെയും അനിവാര്യ ഘട്ടങ്ങളിലല്ലാത്ത സമയങ്ങളിലൊക്കെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെയാവുക, അവരെ കൂടെ കൂട്ടുക. ഞാൻ അത്യാവശ്യ യാത്രയാണ്, അവരെ കൂടെ കൂട്ടുക. അതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാവും. അതൊക്കെ യാത്രയിൽ പുണ്യകരമായ യാത്രയാക്കണം. നമ്മുടെ ഒരു മുബാഹായ അനുവദിക്കപ്പെടുന്ന യാത്ര തന്നെയും നമ്മുടെ നിയ്യത്തുകൊണ്ട് പുണ്യകർമ്മമായി മാറും. അതേ അവസരത്തിൽ ചീത്തയായ ഒരു യാത്രകളിലേക്കും പോകരുത്, ഹറാമായ ഒരു യാത്രകളിലേക്കും പോകരുത്, ഹറാമായ ഒരു യാത്രകളും ചെയ്യരുത്. അതൊക്കെ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള യാത്രകളാണ്. അതുകൊണ്ട് ഒന്നുകിൽ പുണ്യകരമായ യാത്ര, അനുവദിക്കപ്പെടുന്ന യാത്ര, ആ യാത്രകളിലേക്കാണ് നമ്മുടെ ശ്രദ്ധകൾ. അത് തന്നെയും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. വരുന്ന പരിശുദ്ധ റമദാനിന് കൂടുതൽ ഭക്തിയോടെ, ഉത്സാഹത്തോടെ, ആവേശത്തോടെ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.